ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പത്തിരിയാണ്. നമ്മളിതിനു മുമ്പ് പൊരിച്ച പത്തിരിയും നൈസ് പത്തിരിയും അതുപോലെ റവ കൊണ്ടുള്ള പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാ പത്തിരിയാണ്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇതുവരെ എന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായി തിളച്ചു വരുന്ന സമയത്ത് അതിലേക്ക് 2 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. ഞാൻ ഡബിൾ ഹോൾസിൻ്റെ ഇടിയപ്പ പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ആ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. വെള്ളത്തിലെ വെള്ളം പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/4 കപ്പ് നാളികേരം ചെറുകിയതും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നാളികേരം എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കും മാവ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കത് അടച്ചു വെക്കാം കേട്ടോ. 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം നമുക്കിത്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ചൂട് കഴിഞ്ഞ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കൈയൊന്ന് വെള്ളം നനച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. നമ്മൾ നന്നായി സോഫ്റ്റായി കുഴച്ചാൽ മാത്രമാണ് നമുക്ക് പത്തിരി നന്നായിട്ട് പൊട്ടാതെയൊക്കെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു തക്കാളി വലുപ്പത്തിലെ മാവ് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് വീണ്ടും ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ സോഫ്റ്റാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പൊടി അരിപ്പൊടി ഒന്ന് തൂവി കൊടുത്തിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ പൊടിക്ക് പകരം വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് പരത്തിയെടുത്താലും മതി. അങ്ങനെ കൈ വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. നമുക്ക് റോളറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റ് മാവായതുകൊണ്ട് തന്നെ എളുപ്പത്തിന് നമുക്കിത് പരത്തിയെടുക്കാം കൈ വെച്ചിട്ട്. ഇപ്പോൾ കൈ വെച്ച് പരത്തുന്നത് ബുദ്ധിമുട്ടായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ റോളർ വെച്ചിട്ടായാലും പരത്തിയെടുക്കാവുന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു പത്തിരി തേങ്ങാ പത്തിരി എന്ന് പറയുന്നത് ഒത്തിരി നൈസ് ആക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു തിക്നെസ്സിലെ പരത്തിയെടുക്കുക വേണ്ടത്. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം എല്ലാ പത്തിരിയും ഏകദേശം ഒരേ ഒരു അളവ് ഒരേ ഒരു രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്ന മാവ് അതിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് വീണ്ടും പത്തിരി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒരു പത്തിരി ഇതാ കൈ വെച്ചിട്ട് പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇനി ഞാൻ റോളർ വെച്ചിട്ടും പരത്തി കാണിച്ചു തരാം. വളരെ എളുപ്പമാണ് നമുക്ക് പരത്താനായിട്ട്. പൊട്ടിപ്പോവുന്നില്ല, എളുപ്പത്തിന് തന്നെ പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടാണ്, സോഫ്റ്റ് മാവുമാണ്. നമുക്ക് എളുപ്പം അധികം പ്രഷറൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഒത്തിരി തിന്നാക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി മാവെല്ലാം നമുക്ക് പത്തിരിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാ പത്തിരിയും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച്, പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോ പത്തിരിയായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ നല്ല ചൂട് വേണം ഈ ഒരു പത്തിരി ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം ഓരോ പത്തിരി വീതം അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് രണ്ട് ഭാഗത്തും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ വേണ്ടൂ, പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. ഇനി ഇത് നമ്മൾ ഓരോ പത്തിരി റെഡിയാക്കിയിട്ടും ഒരു പാത്രത്തിൽ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടും കേട്ടോ നമ്മുടെ പത്തിരി. ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് നാളികേരപ്പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അല്ലാതെ നമുക്ക് കറിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും വെറുതെ കഴിക്കാനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.